Y apareció otra vez el Papo y tiro de esquina fue eso. La levantaron para Messi, va habilitado Messi. La tiró larga, viene para buscar പറയാണെങ്കില് പിന്നെ അർജന്റീന നല്ലതായി കളിച്ചു, പക്ഷെങ്കിൽ ഇത് ഒത്തു കളിയാന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പോളണ്ടിന് ഒരു ബോള് പോലും അവര് എടുക്കാൻ സാധിച്ചിട്ടില്ല, ഒരു ബോള് പോലും എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്രേ പറയാനുള്ളൂ. നമ്മള് എത്ര കാലം മുന്നേ ആയിക്കാൻ നമ്മൾ ജയിച്ചു മുന്നേറും, അതെ എപ്പായിക്കാൻ എന്നും ഉറപ്പുണ്ട്. ഇന്നും ഓരോരുത്തർക്കും അതിന് നിലനിൽക്കാൻ പറ്റൂല. അതിന്റെ മുന്നിൽ ഇവിടുത്തെ ബ്രസീൽ ടീം ഇവിടെ കണ്ടിട്ടില്ല, ബ്രസീലിന്റെ ആൾക്കാരെ ഒരാളെ ഇവിടെ കാണുന്നില്ല. ബ്രസീൽക്കാരുണ്ട്, നല്ല ഉറങ്ങിപ്പോയി, നല്ല ഉറക്കായിരിക്കും, നല്ല ഉറക്കായിരിക്കും, നല്ല ഉറക്ക നാളെ രാവിലെ എണീച്ചാൽ ഒരിക്കലും മനസ്സിലാവും. അതിനെ പറ്റി നല്ല ഉറക്ക കിട്ടട്ടെ. പോർച്ചുഗലിന്റെ രണ്ട് മൂന്നാൾക്കാരെ നമ്മളോട് ഇവിടെ കാണുന്നു. ഒത്തു കളിയാന്നുള്ള ഒരു ചെറിയൊരു അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മള് അതിനുള്ള തക്കതായ മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ജയിച്ചില്ലേ, അതിനും മുന്നേ നമ്മളോട് അവര് അടുത്ത കളി നമ്മളോട് ഉണ്ടാവും. ഫൈനൽ പോരാട്ടം, അടുത്ത കളിയിൽ നമ്മളെ കൂടെ പോലെ ഒന്നായിട്ട് കളിക്കണം, പോർച്ചുഗലും ബ്രസീലും. എന്നിട്ട് പോണം അതിന് മുന്നേറും. കളി എന്റെ ഒച്ച തീർത്തു പോയി. കളി എങ്ങനെ കളി? മറ്റുള്ളവർ പറയുന്നത് നമ്മളെ ഒത്തു കളി എന്നൊരു അഭിപ്രായം. നമ്മളെ ബബീസും ദീപേശും പോർച്ചുഗലിന്റെ അങ്ങനെ ഒരിക്കലും ഇല്ല. നല്ലോണം കളിച്ചിന്, നമ്മളെ തഴണ്ടു പോയി. അതെ അതെ. പിന്നെ കളിയിനെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ പിന്നെ അർജന്റീന കളിയുടെ നിയന്ത്രണം മൊത്തം ഏറ്റെടുത്തിട്ട് കളിച്ചിട്ടുണ്ട്. സംഭവം ശരി തന്നെ. പക്ഷേങ്കിൽ പിന്നെ അത് പോളണ്ട് ഒരു ഹാഫ് ടൈം വരെ ഒരു 70% ഡിഫൻഡും 30% ആക്രമണമായിട്ടാണ് മുന്നോട്ട് പോയത്. ഹാഫ് ടൈമിന് ശേഷം ഗ്രൂപ്പിലെ മറ്റ് സ്ഥിതികൾ വെച്ച് നോക്കിയിട്ട് 100% ഡിഫൻഡിലേക്ക് പോയ കളിയാണ്. അതുകൊണ്ടാണ് അവർ ഗോളടിക്കാതിരിക്കുകയും അർജന്റീന ജയിക്കാതിരിക്കാനുള്ള കാരണം. പിന്നെ അവർ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശേഷിയുള്ള കളിക്കാരുമുണ്ട്, നല്ല ടീമാണ്. പക്ഷേങ്കിൽ അവർ ആക്രമണത്തിന് നിന്നില്ല. അവർക്ക് സമനിലയായാലും മതി, തോറ്റു കഴിഞ്ഞാലും അടുത്ത ഗ്രൂപ്പ് 16 കടക്കും എന്നുള്ളൊരു അറിവ് ഉണ്ടായതിനു ശേഷമാണ് ഫുള്ളായിട്ട് ഡിഫൻഡിങ് കളിച്ചത്. ഈ കളി വെച്ചിട്ട് പിന്നെ അർജന്റീന ഇനി അടുത്ത് വരുന്ന കളികളിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജന്റീന പോളണ്ട് കളി ഒറ്റയടിക്ക് പറയുന്നതാണെങ്കിൽ അർജന്റീന പോളണ്ട് കളി നല്ലൊരു മത്സരമായിരുന്നു. എങ്കിലും പോളണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കളി ആ മത്സരത്തിൽ കണ്ടില്ല. ഒറ്റ ടീമിൻ്റെ കളി മാത്രമേ അവിടെ കണ്ടുള്ളൂ. അതും അർജന്റീനയുടെ ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നതിലും നല്ലത് പോളണ്ടിൻ്റെ പിന്നോക്കം എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബ്രസീൽ ആരാധകൻ തന്നെയാണ്. അത് കളി എത്ര കഴിഞ്ഞാലും എപ്പോഴും ബ്രസീൽ ആരാധകൻ തന്നെയായിരിക്കും. പക്ഷെ നല്ല കളീനെ നല്ലതായിട്ട് പറയാനുള്ള കഴിവും ഞങ്ങൾക്കുണ്ട്. കളീനെ കണ്ടിരുന്നു. കളി വെച്ചാൽ പോളണ്ടിനെ ഒരു പോളണ്ടൊരു ഒഴിഞ്ഞു കളിക്കുന്നതിനോട്ടുള്ള കളിയാണ് കണ്ടത്. അപ്പം നമുക്കൊരു അർജന്റീന ജയിച്ചോട്ടെ എന്നുള്ള രീതിയിലൊരു കളിയാണ്. അതാണ് അതായത് ഒത്തുകളി. ഒത്തുകളിയാണ്, ഒത്തുകളി എന്നാണ് പറയുന്നത്. ഒത്തുകളിയാണ് എന്ന് കളി. പിന്നെ നമ്മളിപ്പോൾ അടുത്തൊന്നും കാണാത്തൊരു വളരെ ഗംഭീരമായ കളിയത്. അർജന്റീന നല്ല ഫോമിലായിരുന്നു, വളരെ മികച്ച ഫോം. പക്ഷേ നമുക്കൊക്കെ ഒരു 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 സംശയം തോന്നുന്നു, നമുക്കെന്നല്ല ഒരുവിധം ആരാധകർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഈസി ആയിട്ട് പോളണ്ടിനൊപ്പം അർജന്റീന കളിക്കുമ്പോൾ ഒരു ഒത്തു കളിയാണെന്നുള്ളൊരു സംശയം തോന്നിപ്പോകും. അതുകൊണ്ട് നമ്മൾ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഗംഭീരമാണ്. നമ്മൾ ഒരു ബ്രസീൽ ഫാനാണ്, പക്ഷേ എങ്കിൽ ഞാൻ ആസ്വദിച്ച് കണ്ടു കളി. ആ ഒരു താരങ്ങളെ മികച്ച ആ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കളി അറിയാലോ, ഷോർട്ട് പാസ് കൊടുത്തിട്ട് ഉള്ളൊരു കളി. അത് മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ അർജന്റീന കപ്പടിക്കും തന്നെയാണ് പറയുന്നത്? കപ്പടിക്കുമെന്ന് പറയാൻ കാരണം നമ്മൾ ബ്രസീൽ ഫാനാണ്. ബ്രസീലിന് കപ്പ് കിട്ടട്ടെ എന്നാണ് നമ്മളൊരു ആഗ്രഹം. പക്ഷേ ഫൈനൽ അർജന്റീനയും ബ്രസീൽ ആകുമ്പോൾ ഒരു മികച്ച കളി തന്നെ നമുക്ക് എല്ലാവർക്കും കാണാം. നമസ്കാരം, ഞാൻ ടിൻഡുവാണ്, ഖത്തറിന്ന്, നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്ന ഖത്തർ. എന്തായി കഴിഞ്ഞാലും നമ്മൾ അർജന്റീനയുടെ കളി
ഇപ്പം ലാസ്റ്റ് ഇപ്പം കളിച്ച അർജന്റീന പോളണ്ട് ആയി കഴിഞ്ഞാലും നമ്മളൊരു വിചാരിച്ച നിലവാരത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. കളി കാണുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക ഒരു ഒത്തുകളി ഫീൽ ചെയ്യുന്ന പോലെയുള്ള ഒരു കളിയായിരുന്നു ലാസ്റ്റ് കഴിഞ്ഞത്. പോളണ്ടിന്റെ ക്യാപ്റ്റൻ സ്ട്രൈക്കറായി കഴിഞ്ഞാലും ഒരു എന്താ പറയുക ഒരു അവശതയായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു കളി പോലെയാണ് തോന്നിയത്. മെസ്സി മാത്രമേ ഉള്ളൂ, മെസ്സി കഴിഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന ഇല്ല. ഈയൊരു ലെവലിലേക്കാണ് കളി മുന്നോട്ട് പോയത്. അപ്പോൾ അതുപോലെയല്ല നമ്മുടെ ബ്രസീൽ, ബ്രസീലിന് നെയ്മർ മാത്രമല്ല എല്ലാവരും നെയ്മർമാരാണ് ബ്രസീലിൻ്റെ. അപ്പോൾ കപ്പ് നമ്മൾ തന്നെ എടുക്കും. ഈ അർജന്റീനയുടെ തോൽവി ആഗ്രഹിച്ചവർക്ക് കിട്ടിയൊരു മറുപടി തന്നെ പറയാം. ശരിക്കും അർജന്റീന തിരിച്ചു വന്നു എന്ന് പറയാം. അർജന്റീനയുടെ ആ ഒരു കോപ്പ അമേരിക്കയിലുള്ള ഒരു കളി ശരിക്കും നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. ലാസ്റ്റ് രണ്ട് കളിയിൽ നമ്മൾ അർജന്റീനയുടെ കളിയാണ് ഉണ്ടാവും. ആ കളിയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് കണ്ടിന്യൂസ് അറ്റാക്ക്, 24 അറ്റാക്ക്, 12 ഷോട്ടോൺ ടാർഗറ്റ്. മെസ്സിയുടെ പെനാൽറ്റി തടുത്ത ഒരു നിർഭാഗ്യം, ഓക്കെ അത് നമ്മളെ സമ്മതിക്കുന്നു. പക്ഷേ മെസ്സി അതിനുശേഷവും അതിന് മുന്നേയും കളിച്ച കളി ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. മെസ്സി ലാസ്റ്റ് രണ്ട് കളിയിലും കാണാത്തൊരു മെസ്സിയാണ് നമ്മൾ ഈ ഈ കളി കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ അർജന്റീനയുടെ മുന്നേറ്റം നിര, അൽവാരസ് ആണെങ്കിലും മെൻസോ ഫെർണാണ്ടസ്, പ്രത്യേകിച്ച് പറയാം മിഡ്ഫീൽഡ് തിരിച്ചു വന്നു എന്ന് പറയും. അതാണ് നമുക്ക് ഏറ്റവും ഇതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ലോസർസിൻ്റെ കുറവുണ്ടായിരുന്നു, അതൊക്കെ ഇനി സ്കലോണി ഈസ് എ വെരി ഗുഡ് പ്ലാനർ. കാരണം അയാളെ പ്ലാനൊക്കെ നമുക്ക് കാണാൻ പറ്റും കോപ്പ അമേരിക്കയിലാണെങ്കിലും എല്ലാത്തിനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് വിമർശനങ്ങൾ പറയേണ്ടായിരുന്നു. ഒത്തുകളി നമ്മളെ ഈ പാടത്തും പരമ്പത്തും കളി കളിക്കുന്ന ആൾക്കാരോട് അങ്ങനെ അവർ പലതും പറയും ഒത്തുകളി എന്നൊക്കെ പറയും. അവരോട് പിന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറഞ്ഞ് നമ്മളെ ഈ ടീം വെച്ച് മുന്നോട്ട് പോവില്ല. ഞങ്ങൾ ഈ ടീം വെച്ച് തന്നെയാണ് കോപ്പ അമേരിക്കത് നേടിയതും യൂറോപ്യൻ ചാമ്പ്യന്മാരെ ഇറ്റലി അട്ടിമറിച്ചതും. ഇതേ സ്കലോണിയുടെ ഇതേ തന്ത്രം ഇതേ സ്ക്വാഡ് വെച്ചാണ്. അപ്പോൾ നമുക്കത് മുന്നോട്ടും പ്രതീക്ഷിക്കാം. നല്ല കളിയായിരുന്നു പോളണ്ട് അർജന്റീന. ആ രണ്ടാളും പൊരുതീനി. ആ ടീമിൻ്റെ വെച്ചാൽ പോളണ്ട് നല്ല രീതിയിൽ കളിച്ചിനി. ആ പക്ഷെങ്കിൽ നല്ല കളി അർജന്റീന തന്നെയാണ്. ഓർക്ക് ജയിക്കേണ്ടിട്ട് ഓർക്ക് കളിച്ചിന് പരമാവധി. എന്തായാലും ഓർക്ക് അത് ജയിച്ചിട്ടില്ലെങ്കിൽ ഓർക്ക് രണ്ടോ ദിവസം ചെയ്യും കിടക്കാൻ പറ്റൂല. അതുള്ള ഉറപ്പുള്ളതുകൊണ്ട് നല്ല കളി ജയിച്ചിന് ഓർക്ക് കോച്ച് നല്ല ടീമിനെ തന്നെ ഇറക്കിയത്. ഒത്തുകളിയൊന്നുമല്ല, എല്ലാ ടീമും ജയിക്കേണ്ടിട്ട് മാത്രമേ കളിക്കുന്ന ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കളിക്കുന്നത്. കളി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളി, നല്ല കളിയായിരുന്നു. ഒരു ഫൈനൽ മത്സരം വീക്ഷിക്കുന്ന പ്രതീതി ഉണ്ടായിരുന്നു അല്ലേ ആ പോളണ്ട് അർജന്റീന മത്സരം? പക്ഷെ അത്രയൊന്നുമില്ല, ആ ഒരു രീതിയിലൊന്നുമില്ലെങ്കിലും എന്നാലും കളി അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് എല്ലാം വളരെ വൺ സൈഡ് കളിയായിട്ടാണ് തോന്നിയത്. എല്ലാ ടീമുകളും കളിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ രീതിയിൽ കളിക്കും. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ ടീമിനെ തോൽക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കളിക്കും. അത് നമുക്ക് ഒരാളെയും കുറ്റം പറയുന്നില്ല. എനിക്ക് അതൊരു ഒരു ടീമിൻ്റെ ഒത്തുകളിയാകുന്ന രീതിയിൽ സംസാരിക്കുന്നതിലൊരു യോജിപ്പാണ് അതിന്. അർജന്റീന പോളണ്ട് കളിയിൽ നിന്നുമ്പോൾ ഒരു ഏകാധിപത്യമായ കളിയാണ് അർജന്റീനയുടെ ഭാഗത്തുണ്ട്. പക്ഷേ അവർ പോളണ്ടിൻ്റെ ഭാഗത്ത് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഒരു ഒത്തുകളി എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒത്തുകളിയല്ല, ഒത്തുകളിയല്ല, പക്ഷേ അറ്റാക്കിങ് വന്നിട്ടില്ല. അതിന് മുന്നേയുള്ള കളി നല്ല അറ്റാക്കിങ് ആയിരുന്നു പോളണ്ട് നടത്തിയിരുന്നത്. അതേപോലെ അല്ല അർജന്റീനയായിട്ടുള്ള കളി വന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നല്ല കളി തന്നെയാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അർജന്റീന ശരിക്കും നല്ല ക്ലിയർ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഉണ്ട്, പക്ഷേ ബ്രസീലിന്റെ അത്ര ഫോം എത്തിയിട്ടില്ല.